ഓണത്തിന് മുമ്പ് ഞാനൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തിരുന്നു. ആ ഹോട്ടലിന്റെ വാതക്ക് നല്ലൊരു ടോയ് ഷോപ്പ് ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾക്ക് അതൊരു സ്വർഗം പോലെ തോന്നും. പക്ഷെ ആ ഷോപ്പിന്റെ മുമ്പിൽ ഒരു ചെറിയ കുട്ടി നിന്ന് ഒരുപാട് നേരം ആ ഷോപ്പിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. സോ ഇതിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒന്ന് ആ ഷോപ്പിലുണ്ട്. സോ എനിക്കിപ്പോ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. മൂവ് ഓൺ, എന്റെ ജോലി നോക്കി ഞാൻ പോവാ. ടു, അവനോട് എന്താണ് വേണ്ടെന്ന് ചോദിച്ചിട്ട് അവൻ ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുത്തിട്ട് അവനെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ വിചാരിച്ച പോലെ ഞാൻ നമ്പർ ടു ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിന്റെ പേരെന്താ മോനെ? ബാനു. ബാനു, നിനക്ക് എന്താ വേണ്ടേ? സൈക്കിൾ. ഈ കടയിൽ അതുണ്ടോ? ഏത്? ഈ സൈക്കിളോ അല്ലെങ്കിൽ വലിയ സൈക്കിളോ? ഇതിനു മുമ്പ് നിന്റെ ഏതെങ്കിലും സൈക്കിൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷെ പൊട്ടിപ്പോയി അല്ലേ. നിനക്ക് എന്തോണ വേണ്ടേ അത് വാങ്ങിച്ചു. അതിന് ഞാൻ പേടി. എന്തോ ഓക്കെ അല്ലേ? റൂൾസ് വെരി സിമ്പിൾ. അവൻ എന്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം, പക്ഷെ ബില്ല് നമ്മളായിരിക്കും പേ ചെയ്യുക. ആൻഡ് അതുമാത്രമല്ല, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ വേണ്ടി എല്ലാം വാങ്ങിച്ചതിന് ശേഷം അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ പാരന്റ്സിന്റെ എക്സ്പ്രഷൻ കാണാൻ പോകുന്നു. ഇതാണോ? മൂന്ന് സൈക്കിൾസിൽ നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? ഏത്? ഇതാണോ? ഇതാണോ? ഈ ബ്ലാക്ക് ആണോ? നന്നായിട്ടുണ്ടോ? കാല് താഴെ വെക്കാൻ പറ്റുന്നുണ്ടല്ലോ. സൂപ്പർ സൂപ്പർ. ഓക്കെ ഓക്കെ, നൈസ്. സ്കൂളിലേക്ക് പോകുന്നില്ലേ? സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ബുക്സ് അല്ലെങ്കിൽ കളേഴ്സ് പോലും വേണോ? റിമോട്ട് കൺട്രോൾ കാർ വേണം അല്ലേ. ഏത് കളർ? ഏത് കളർ നിനക്ക് വേണ്ടേ? സൈക്കിള് ബ്ലാക്ക് അല്ലേ നീ എടുത്തില്ല? ഓ, ഇതും ബ്ലാക്ക് ആണല്ലേ. റെഡോ? ഇതാണോ അതോ ഇതാണോ? ഈ റെഡാണോ? താഴെയുള്ള റെഡാണ് അല്ലേ. ഓക്കെ, ഇഷ്ടമായോ നിനക്ക്? ബാറ്ററീസ് ഒക്കെ ആകത്തില്ലേ? ബാറ്ററി വേറെ വാങ്ങണല്ലേ. എന്നാ ശരി, അതൊന്നും എന്താ നിന്റെ അടുത്തുണ്ടോ? സാരല്ലേ, ഇരിക്കട്ടെ, ഞാൻ വാങ്ങിച്ചു തരാം. ആ കാറിങ് തന്നെ. വേറെ എന്തെങ്കിലും വേണോ നിനക്ക്? നോക്ക്, ഇവിടെ എല്ലാം ഉണ്ട്. ബുക്സ് ഉണ്ട്, സ്ലേറ്റ്സ് ഉണ്ട്. എനിക്ക് ഇതോട് വേണം. ഇത് വേണോ? ഓക്കെ. ഇതെന്തിനാ? ഇത് വൈറ്റ്നർ ആണോ അതോ മാജിക് പെൻ? അത് മാജിക് പെൻ. മാജിക് പെൻ, അതായത് ലൈറ്റ് കത്തിച്ചാ കാണില്ല, അങ്ങനെയല്ലേ? ഓക്കെ ഓക്കെ, ശരി. വേറെന്താ വേണ്ടേ? അത്രേ ഉള്ളൂ അല്ലേ. കാർ നിനക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ടെസ്റ്റ് ചെയ്യും. എങ്ങനെ ഓടിക്കണം എന്നറിയോ നിനക്ക്? ഏയ്, നിനക്ക് ഇഷ്ടമായില്ലേ? ഇത് പാക്ക് ചെയ്തു. നിനക്ക് കാറ്റ് വേണോ അല്ലെങ്കിൽ ഇത് വേണോ? ഇത് മിലിറ്ററി ഗൺ. ഇത് എങ്ങനെ ഉണ്ടാവും അറിയോ? ഇങ്ങനെ ഉണ്ടാവും. ഇതാണോ ഉള്ളത്? വേറെ ഒന്നുമില്ലേ? നോക്ക്, ഇവിടെ നിനക്ക് നിറയെ ഗൺസ് ഉണ്ട്. ഇതാണോ വേണ്ടത്? ശരി, ഓക്കെ, പിടിക്കാം. നോക്ക്, ഗണ്ണ് വന്നു. ഗണ്ണ് ഓക്കെ ആണോ? ശരി, ആരെയാണ് നീ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ്? ഞങ്ങൾ ആരെയാണ് നീ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്? അദ്ദേഹം തെറ്റടാ ചെയ്തേ. ഈ വീഡിയോ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വേറെ എന്തെങ്കിലും വേണം നോക്ക്. ഇവിടെ നോക്കിയ ഇവിടെ ഒരുപാട് ബുക്സ് ഉണ്ട്. നീ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? ക്രയൺസ് വേണോ നിനക്ക്? നീ ഡ്രോയിങ് ചെയ്യില്ലേ? ദാ ഇത് കണ്ടില്ലേ, ഇവിടെ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നീ കളർ ചെയ്യണം. അല്ല, നിന്റെ വീട് എവിടെയുള്ളത്? അടുത്താണോ? ശരി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ ബ്രദർ. ഓക്കെ, നിങ്ങൾക്ക് ബാങ്ക് റെസിപ്റ്റ് വേണോ? ഓക്കെ അല്ലേ. വേറെ എന്തെങ്കിലും വേണോ? സാരമില്ല, വാങ്ങിച്ചോ. മാസ്ക് ഉണ്ടോ സാർ? നിനക്കിതാണോ ഇഷ്ടമായത്? നിനക്ക് മാസ്ക് ഇടാൻ അറിയാലോ അല്ലേ. ഇട്ട് കാണിച്ച്. ഓഹോ, വാ നമുക്ക് പുറത്തു പോവാം. താങ്ക് യു. വാ, നിന്റെ സൈക്കിളിൽ കയറിക്കാം. എന്താ, ഷേക്ക് ആവുന്നുണ്ടോ? ആ സീറ്റിൻ്റെ അടുത്ത് ആടുന്നു നോക്കൂ. ഓ, അതാണല്ലേ. ഓക്കെ, കമോൺ, ഷൗട്ട്. ആ, നിന്റെ വീട് എവിടെയുള്ള എന്നെ ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ വരാം. ആ സ്റ്റേഷനറി തരണേ, കവറിലിട്ട് തരണേ. ഓക്കെ, വണ്ടർഫുൾ. വാ പോവാം. നിനക്ക് ഇഷ്ടമായല്ലോ. നിന്റെ വീട് അടുത്താണോ അതോ നമുക്ക് കാറിൽ പോയാലോ? ഈ കുട്ടിയെ നിങ്ങൾക്ക് അറിയോ? ഓക്കെ. മോനെ, സൈക്കിൾ ആരുതാ? ആര് വാങ്ങിച്ചു? ആ, ഈ അങ്കിളോ അടിപൊളി ആയിട്ടുണ്ട്. ദാ സൂക്ഷിച്ച് കാർ വരുന്നു. സൂക്ഷിച്ചിടിക്കില്ലേ? നിന്റെ അമ്മയാണോ? നിങ്ങളുടെ മകന് ഞാൻ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. അവന് സൈക്കിൾ വേണമെന്ന് പറഞ്ഞ അവന്റെ പഴയ സൈക്കിള് പൊട്ടിപ്പോയത്ര. പൊട്ടിപ്പോയോ ഒന്ന് പറയൂ. സെയിം, നിങ്ങളെ പോലെ തന്നെ ഞാൻ ഇവരെന്താ മിണ്ടാത്തതെന്ന് ആലോചിച്ചോണ്ടിരുന്നു. പക്ഷെ അടുത്തുള്ളവരാണ് പറഞ്ഞ അവരെ കൊണ്ട് മിണ്ടാൻ പറ്റില്ല എന്നുള്ള കാര്യം. പക്ഷെ അവരുടെ ചിരിയിൽ തന്നെ നമുക്ക് അവരുടെ ഹാപ്പിനെസ് കാണാം. സൈക്കിൾ പൊട്ടിയത്ര, അതുകൊണ്ടാണ് പുതിയ സൈക്കിൾ വാങ്ങിച്ചത്. അത് നിങ്ങളുടെ മകന്റെയാണ്, നിങ്ങൾക്ക് ഹാപ്പി തന്നെയല്ലേ? അയ്യോ, അതൊന്നും വേണ്ട. അച്ഛനെ കൂട്ടിക്കൊണ്ടു പോവാ. അച്ഛനോടൊന്നും പറയണ്ട, പറയാതെ കൂട്ടിക്കൊണ്ടു പോവാ. ഞാൻ പിടിക്കാം, നീ പോയിട്ട് വാ. ഒന്നും ആവില്ല, ഒന്നും ആവില്ല. ഹായ്. അതെ, ഇവരെ നിങ്ങൾക്ക് അറിയോ? നിങ്ങളുടെ മകന്റെ സൈക്കിൾ പൊട്ടിപ്പോയത്ര. അതെ അതെ, നിങ്ങളുടെ മകന് വേണ്ടി ഞങ്ങൾ പുതിയ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. ഇഷ്ടമായല്ലോ എന്നൊന്ന് പറയണേ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അവന്റെ സൈക്കിൾ എപ്പോഴാണ് പൊട്ടിപ്പോയത്?
അതൊരു മാസത്തോളൊക്കെ ആയി. ഒരു മാസമായോ? പാവം, അതുകൊണ്ടാണ് അവൻ ഷോപ്പിന്റെ മുമ്പ് തന്നെ ഇരുന്ന് അതെന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ആണല്ലേ, അവൻ എപ്പോഴും അവിടെ ഇങ്ങനെ പോയി നിൽക്കാറുണ്ട്. ഡെയിലി അവിടെ ഒന്ന് നിൽക്കൂല്ലേ? ഗണ്ണ്, റിമോട്ട് കൺട്രോൾ കാർ, പിന്നെ വീൽസ് ഉണ്ട്, അതൊന്ന് സെറ്റ് ചെയ്തേ. സൈക്കിൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ? അത് ഓക്കെ ശരി, എന്നാ ഞാൻ പുറപ്പെടാണ്. ആ ശരി, ബൈ. ഓക്കെ, നിങ്ങൾ വാങ്ങി കൊടുത്തപ്പോ അവന് സന്തോഷമായി. വാവ്, ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത ഈ അറ്റംപ്റ്റ്, ആ അറ്റംപ്റ്റ് നമ്മൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുന്നു അല്ലേ? ഈ സാറ്റിസ്ഫാക്ഷൻ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഇത് ഷെയർ ചെയ്യുക. ബൈ ദ വേ, നിങ്ങൾക്കറിയാവുന്ന ചെറിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റോറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ മറക്കരുത്.